അയ്യോ ദേവി, അതെണ്ണം ചവിട്ട. ഇതെങ്ങനെ സ്കൂൾ വിട്ട് വരണ മാതിരി ചവിട്ടാ തണ്ടി. ഒരു വീക്കാൻ പറ്റുന്നു ആ ശനി ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. ഗഫൂർ ഖാൻ ഉണ്ടോ? ഗഫൂർ ഖാന്റെ ആരാ? ഭാര്യ, ഇതെന്റെ മക്കളാ. ഇതെന്താ അങ്ങനെ പായ കൊടുത്ത്? അത് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉടുത്തോണ്ട് നിക്കുക. പാപ്പ, ഇതൊക്കെ ആരാ? പാപ്പ പാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവരാ? ഇത് വർക്കി മാമ, ഇത് ബാലൻ മാമ, ഇത് ലൂക്കോ മാമ, എല്ലാം ബാപ്പന്റെ ഫ്രണ്ട്സാ. ഇന്നെന്താ നിങ്ങൾ കമ്പനി പോയില്ലേ? കമ്പനി ഈ മാസം ഇനി ക്വട്ടേഷൻ ഇല്ല, അടുത്ത മാസം ചിലപ്പോ കണ്ടേക്കും. അതെ, ലൂക്കോ ഒന്ന് വന്നേ. എന്റെ ശരിക്കുള്ള പണി എന്താന്ന് എന്റെ മക്കൾക്ക് അറിയില്ല. അതറിഞ്ഞ ഒരു ബേജാറാവും. പഠിച്ചോനെ വിചാരിച്ച പോലെ അത് അറിയിക്കരുത്. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഒൻപതിലാ. അതെ, ഞാൻ ഇവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വരാം. ഒന്നിക്കേ ഓ ടൗണിൽ കൊണ്ടുപോയി ഓരോ ബിരിയാണിയും വാങ്ങിക്കൊടുത്ത് സിനിമയും കാണിച്ച് ജോലിയാക്കിട്ട് വായിച്ചാ. ശരി, അട്ട നേരാക്കിട്ട് ബാങ്ക് കൊടുക്കാൻ നേരെ. ഹായ്, ഇതെന്താ ഉഷ്ണേഷ്ട? നമുക്കൊരു ബിയറും കാച്ചാലോ. ആ കോപ്പ കിട്ടുന്ന സാധനവും. കോപ്പ കിട്ടുന്ന സാധനമോ? അതന്നെ, ആ ചോപ്പ് നിറത്തുള്ള ആ കോഴിച്ചാറേ. ഓ, ചില്ലി ചിക്കൻ. എന്തുട്ട് പണ്ടാണെങ്കിലും കൊണ്ടുവരാ ശവി. ഒരു ചില്ലി ചിക്കൻ, ഒരു ബിയറും വീശി, താൻ പറഞ്ഞ ചിക്കനും കഴിച്ച് ഒരു വിൽസി സിസറും വലിച്ച. ഹായ്, ഉഷാറായി. കല്ലൂർക്കാരനെ കണ്ടപ്പോ എണീക്കാൻ ഒരു മടി. എന്താണ് നിനക്ക് മൂലപ്പുറിന്റെ സുണ്ട? എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് കിടക്കാണ്. എന്താ പേര്? എന്തുട്ടാടാ നിന്റെ പേര്? ഹേയ്, തൃശ്ശൂർക്കാരനാണ് കടിയേ. ഹേയ്, കല്ലൂർക്കാരൻ മരുന്ന് കേട്ടണ്ട. നപ്പ് സാധനങ്ങൾ ഇഷ്ട. ഇല്ല, കേട്ടിട്ടില്ല. അയ്യേ, അപ്പൊ പോയില്ലേ? ഈ നാട്ടന്നല്ലേ കണ്ടപ്പോഴേ തോന്നി. കല്ലൂർക്കാടന്മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും. കല്ലൂർക്കാടന്റെ ആരാ? കല്ലൂർക്കാടന്റെ ആരാന്നോ? കല്ലൂർക്കാടന്റെ അഞ്ചാമത്തെ അനിയൻ. പേര് സത്യ. പിള്ളേർക്കൊക്കെ എന്നെ പേടിയാ. കല്ലൂർക്കാടന്റെ സ്വന്തം അനിയനാ? എന്താ സംശയം? സ്വന്തം അനിയനാ. ഒരു അച്ഛൻ പറ്റ രണ്ട് മക്കൾ. ഞാനും കല്ലൂർക്കാടനും തമ്മിൽ വെരി ക്ലോസ് ബ്രദേഴ്സാ. ചേട്ടനാരാ? എന്റെ പേര് ബാലൻ. വെറും ബാലനാ? ഇനീഷ്യലൊന്നും ഇടകടിയേ ഇല്ല. ആ, എന്നാ കുടുംബപ്പേര് കാണാതിരിക്കില്ലല്ലോ. അതുമില്ലേ? ഉണ്ട്, കല്ലൂർക്കാട്. കല്ലൂർക്കാടൻ ബാലൻ. ഓഹോ, അയ്യോ ബാലേട്ടാ, അയ്യോ ബാലേട്ടാ, ഞാൻ ചമ്മി ബാലേട്ടാ. ബാലേട്ടാ എന്നെ മാറി നാറ്റിക്കരുത്, മാറി നാറിയ മഹാപോറ ബാലേട്ടാ. ബാലേട്ടനെ മേശ എടുത്തോണ്ടെങ്കിൽ മനസ്സിലായില്ല ബാലേട്ടാ. ഞാൻ എല്ലാം പറയാം, ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം പറയാം.
കേട്ടോ. മാവാലട്ട ഭാര്യക്കും മക്കൾക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് കിടന്നുറങ്ങാണ് മയ്യത്ത് പോലെ. മയ്യത്ത് പോലെ കറക്കണത് അന്റെ വാപ്പ എന്റെ ശൈത്താനെ. സമയത്രായി 11 കാണും. 12 മണിയാവാൻ ഇനി എത്ര മണിക്കൂർ കൂടി വേണം? 12 മണിയാകാൻ ഇനി തലപിടിക്കലും പോയി കൂലിപ്പണിയെടുത്ത് ജീവിച്ചോളാം. അയ്യോ, ഞാനവനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നേ. എന്റെ അമ്മയുടെ പകയിലൊരു അനിയത്തിന്റെ മോനാണ് നമ്മളെ ശാജിയുടെ മോൻ. ഇവന്റെ വീട്ടിലെ കൊറേ ഉപ്പും ചോറും ഞാൻ തന്നിട്ടുള്ള. ഞാൻ ആരും വരുമ്പഴേ ഇവന്താ ഇത്രേ ഉള്ളൂ, ഒരു കറുത്ത പന്നിക്കുടിയുടെ അത്രേ. ഇപ്പൊ വലുതായി സൂത്രക്കാരന. ഇനി ഇവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇനി നമ്മൾ 4 5 പന്നി കൂടുതൽ ഇവിടെ കിടന്ന് ഷെയിൻ ചെയ്താലുണ്ടല്ലോ ഇടിച്ചിന്റെ ബോൾട്ടേനക്കും പോണത്തടിയാ. അയ്യോ, നിനക്ക് ഞാൻ 10 തരും. 10 lakhs. എന്താടാ നിനക്ക് വിശ്വാസമായില്ലേ? ആ ശമ്പ്രദ ആളെ കൊതിപ്പിക്കല്ലേ. സത്യമായിട്ടും അതേടാ, നിനക്ക് ഞാൻ 10 lakhs തരും. അതും ഈ കൈയുണ്ട്. ആശാൻ എന്താ ഈ പറയുന്നത്? ഈ ഭൂമിയിൽ നിനക്കും നിന്റെ പിള്ളേർക്കും മാത്രമേ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ കഴിയൂ. അതുകൊണ്ടാ ഈ പാതിരാത്രി തന്നെ നിന്നെ തേടി ഞാൻ വന്നത്. ആശാൻ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. നീ ഒരാളെ കൊല്ലണം. കൊല്ലാനോ? കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ആശാനെ. എന്താ നിനക്ക് അതിന് ധൈര്യമില്ലേ? ധൈര്യമില്ലാഞ്ഞിട്ടല്ല, അത് വേണ്ട ആശാനെ. പഠിക്കണം, എല്ലാം പഠിക്കണം. നീ എന്റെ കൂടെ വരുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പയ്യനായിരുന്നു. നീ എങ്ങനെയെങ്കിലും ബാലനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ബാലനെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. പക്ഷെ കക്ഷിയാരാ? ആണല്ല, പെണ്ണാ. പെണ്ണാ? അല്പം കുഴപ്പം പിടിച്ച കേസ്. കേട്ടിട്ടുണ്ടോ മാറാശ്ശേരി മന? അഞ്ചാടിക്കരയിലെ മാറാശ്ശേരി അച്യുത കുറുപ്പിന്റെ മകൾ യമുന. സംഗതി നീ വിചാരിച്ചാൽ എളുപ്പമാണ്. പണി കഴിഞ്ഞ് ഓഫീസിലേക്ക് നീ വന്നാൽ പണം ഞാൻ അവിടെ തരും. 10 lakhs. തരുതിയില്ല, ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി. ആരാണ് ഇതിന്റെ പിന്നിൽ? എടാ വർക്കി, നമ്മൾ കൊട്ടേഷൻകാരെ പോലീസ് കൊണ്ടുപോയി തല്ലിച്ചതച്ചാലും കൊല്ലാൻ ഏൽപ്പിച്ചവനെയോ കൊന്നതെന്തിനാണെന്നോ പറയില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ₹10 lakhs. 1 lakh rupees. അതായത് ടോട്ടലി 1 lakh. ഒരാൾക്ക് 20,000 രൂപ ചങ്ങ തരും. കൊച്ച് കള്ള 20,000 രൂപ കിട്ടാൻ പാടല്ലേ, എനിക്കൊന്നും തരും. ഇത്രയും സുന്ദരിയായ പെണ്ണിനെ കൊല്ലുന്നതിന് 20,000 രൂപയോ? എന്താ സൗന്ദര്യം കുറഞ്ഞ കാശ് ഓർക്കുക? 20,000 രൂപയ്ക്ക് ആ പെണ്ണിനെ കൊല്ലാൻ എന്റെ ബാപ്പ വരും. നിങ്ങൾ ബാപ്പനെ പോയി വിളിച്ചിട്ടോ? അല്ല, ബാപ്പ മരിച്ചിട്ട് 40 കൊല്ലമായി, പള്ളിക്കാട്ടില്ല. അത് ശരി. അപ്പൊ ബാപ്പ മരിച്ചതിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. ആ ബാപ്പ എമ്മി മരിച്ച് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. ഈ പെണ്ണിനെ കൊല്ലണമെങ്കിൽ 1 lakh കൂടുതൽ ഒരു പൈസ കിട്ടത്തില്ല. 1 lakh 1 lakh rupees എന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ, ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. ഏയ്, സത്യമായിട്ട് 1 lakh rupees? എന്നാണ് സത്യം? ഞാൻ പറയുന്ന നുണയാണെങ്കിൽ തന്റെ തല എഴുത്തി വിട്ടെ. പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാ മതി. ഓരോരുത്തരോടായി ചോദിക്കാണ്, എന്താ അതിന്റെ അഭിപ്രായം? 10 lakh rupees. 10 lakh rupees എന്ന് ആര് പറഞ്ഞു? 1 lakh rupees തരാന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാനില്ല. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്നാപ്പോ ഒരു കുരിശ് ഒഴിഞ്ഞ് ഇനി പള്ളിക്കാടനെ കൊണ്ട് വരുന്നോ? വഞ്ചാരിക്കരയിലെ മാറാശ്ശേരി അച്യുത കുറുപ്പിന്റെ മോളെ യമുനയെ കൊല്ലാനല്ലേ? ഞാനില്ല. അടുത്ത കുരിശും പോയി. വേറൊരുത്തം വന്നിട്ടുണ്ടല്ലോ, എന്താ അവന്റെ പേര്? കള്ളാന്നാ, നുണയാന്നാ?
തുണയനൊന്നല്ല സത്യ സത്യനാരായണൻ ബി കോം. എന്ത് കോപ്പെങ്കിലും ആകട്ടെ, എന്താ നിന്റെ പരിപാടി? മഞ്ചാടിക്കരയിൽ മാറാശ്ശേരി അച്യുത കുറുപ്പിന്റെ മകൾ യമുനയെ ഞെക്കിക്കൊല്ലാൻ ഞാൻ അത്രയ്ക്ക് നക്കിയല്ല ചേട്ടാ. പൂണൂലിട്ടൊരു ബ്രാഹ്മണനാണ് ഞാൻ. കൊല എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ ഡിക്ഷണറിയിലേ ഇല്ല. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ നീ പോയിക്കോ, മൂന്നാമത്തെ പിശാചും പോയി. ബല, യു ആർ ലക്കി ബല. നമ്മുടെ രണ്ടാൾ മാത്രമേ ഉള്ളൂ, 50 രൂപ നിനക്കും 50 രൂപ എനിക്കും, 100,000 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുറപ്പെടാം. നമ്മൾ അവിടെ എന്തുട്ടപ്പ ചെയ്യാ? അവളെ നമ്മൾ വലിച്ചു പുറത്തേക്കിട്ട് കുത്തി കൊന്നിട്ട് പോരും, അത്രേ ഉള്ളൂ. വളരെ നിസ്സാരാണല്ലേ എടാ ചവി, അത്ര നിസ്സാരാണ്. നീ ഒറ്റയ്ക്ക് പോയി കൊന്നിട്ട് വേടാ ബാല. അപ്പൊ നീയും വരുന്നില്ലേ? എടാ ഞാൻ പറയണമെന്ന് കേക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടന് വീശണം വെച്ചാ ബാലൻ റെഡിയാ, അല്ല പിന്നെ ജോളിയാക്കാന്ന് വെച്ചാ അതിന് റെഡിയാ. നമുക്ക് ഇപ്പൊ ഉള്ള പണി തന്നെ ധാരാളാ. ബാല, കാശ് വേണേ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ. 75 നീ എടുത്തോ, 25 മതി എനിക്ക്. ആ അല്ല, 85 നീ എടുത്തോ, 15 മതി എനിക്ക്. ആ ഒരു കാര്യം ചെയ്യ്, 90 നീ എടുത്തോ, എനിക്ക് 10 മതി. ആ അല്ലെങ്കിൽ മുഴുവനും നീ എടുത്തോ, 100,000 രൂപ. എന്നാണെങ്കിലും നീ ഒന്ന് സമ്മതിക്ക ബാല. കൈയെടുക്കണോ? കൈയെടുക്കണോ ചവി? ഒരു പൂശ വെച്ചോണ്ടല്ലോ പോയിക്കുന്ന കുഴപ്പത്തെ. നീയും വരില്ലല്ലോ കല്ലൂർക്കാരൻ വർക്കി കൊടുത്തിന്റെ സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോവും, ഒറ്റയ്ക്ക് അവളെ കൊല്ലും, 10,000,000 രൂപ വാങ്ങിക്കുകയും ചെയ്യും. 10,000,000? പത്തല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ 10 ഒന്ന്. മഞ്ചാരിക്കരയിലെ മാറാശ്ശേരി അച്യുത കുറുപ്പിന്റെ മോള് യമുനയെ. ബാല, എനിക്ക് എന്റെ കുട്ടികളെ കെട്ടിച്ചയക്കണം. ഓളെ കൊന്നാൽ നമുക്ക് 10,000,000 രൂപ കിട്ടും. അതുകൊണ്ട് എന്റെ മക്കളെ പറഞ്ഞയക്കണം. മക്കളെ വളർച്ച കണ്ടിട്ട് നമ്മളെ കൽപ്പ് പെടക്കണം. ഞാൻ മാറാശ്ശേരിയിലേക്ക് പോവുക. പറ്റിയാ നമ്മളോളെ കൊല്ലും, അല്ലെങ്കിൽ മാറാശ്ശേരിക്കാരും നമ്മളെ കൊല്ലും. ഇത് ചിലപ്പം നമ്മൾ അവസാനത്തെ ക്വട്ടേഷൻ ആയിരിക്കും. നീ നമ്മളാണ് മയ്യത്താവണമെങ്കിൽ മക്കളെ നീ നോക്കൂലേ ബാല? ഞാൻ പോട്ടെ. നിക്കടോ, നിക്കിഷ്ട. നബീസാനെയും നദീറാനെയും മൈമൂനാനെയും ഉമ്മക്ക് കെട്ടിക്കണ്ടേ? ഞാനും വരാടോ തൻ്റെ കൂടെ. ഉമ്മക്ക് ജോളിയായിട്ട് അടിച്ചു പൊളിച്ചിട്ട് നഷ്ടാ.